നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ കോൺഗ്രസിന്റെ അനുനയ നീക്കം. കെപിസിസി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ മതമേലധ്യക്ഷന്മാരുമായി ചർച്ച തുടങ്ങി. ഇരുവിഭാഗവും ഏറ്റുമുട്ടുമ്പോൾ സർക്കാർ ചോര കുടിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതുകൊണ്ടാണ് വിഷയം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുന്നതെന്നും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. നേട്ടം കൈവരിക്കാനല്ല, പ്രശ്നപരിഹാരത്തിനാണ് ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കോൺഗ്രസ് നേതൃത്വം തുടക്കമിട്ടത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തെ സന്ദർശിച്ചായിരുന്നു ആദ്യ ചർച്ച. പിന്നീട് കെ സുധാകരൻ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെയും സന്ദർശിച്ചു. സർക്കാർ ബദിരകർണറായി നിൽക്കുന്നതുകൊണ്ടാണ് വിഷയത്തിൽ മുന്നിട്ടിറങ്ങുന്നതെന്ന് കെ സുധാകരൻ. ഗവൺമെൻ്റാണ് സമവായത്തിന് എല്ലാ ആളുകളെയും പിടിച്ചു കൂട്ടേണ്ടതും ചർച്ച നടത്തേണ്ടതും ഒരു സമവായത്തിലെത്താൻ മുൻകൈ എടുക്കേണ്ടതും സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഞങ്ങൾക്കും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയത്തോട് വളരെ പോസിറ്റീവായിട്ടാണ് അരവിന്ദ് പ്രതികരിച്ചത്. താഴത്തങ്ങാടി ഇമാം ഷംസുദ്ദീൻ മാന്നാനി ഇലവുപാലവുമായി കെ സുധാകരനും വി ഡി സതീശനും കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾ ഇമാം സ്വാഗതം ചെയ്തു. ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ മിഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു സംരംഭത്തിൽ കൂടെ ഉണ്ടാകും. എല്ലാ പിന്തുണകളും അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മഹത്തായ സംരംഭം വിജയത്തിലെത്തട്ടെ എന്ന് വളരെഹൃദയംഗമമായി പിന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കും. സി എസ് ഐ മധ്യകേരള മഹായിടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയനെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രശ്നപരിഹാരത്തിനായി ഇമാമുമായി ചേർന്ന വാർത്താസമ്മേളനം നടത്തിയ ബിഷപ്പിനെ പ്രശംസിച്ചു. സി എസ് ഐ മധ്യകേരള ഇടവകയുടെ ബിഷപ്പിന് അഭിനന്ദനായ ബിഷപ്പിനെ കാണാനെത്തിയത് അദ്ദേഹത്തെ അഭിനന്ദിക്കാനാണ്. ഇന്നത്തെ ഈ കേരള സമൂഹത്തിൽ എന്തു വേണം എന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് അദ്ദേഹവും താഴത്തുപള്ളിയിലെ ഇമാമും ചേർന്ന് ഇന്നലെ നടത്തിയ സംയുക്ത പത്രസമ്മേളനം. എല്ലാവരുടെയും കണ്ണുതുറപ്പിക്കേണ്ട ഒരു പത്രസമ്മേളനമാണ്. കോൺഗ്രസ് അനുനയ നീക്കങ്ങൾ നടത്തുന്നതിനിടെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പാലാ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ സൂക്ഷ്മതയോടെയായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കാര്യങ്ങൾ അറിയാം. അത് ഉചിതമായ തീരുമാനങ്ങൾ എന്താണോ വേണ്ടത് അത് സർക്കാർ എടുക്കും. ബിഷപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് സാമൂഹ്യ തിന്മയ്ക്കെതിരെയുള്ള ജാഗ്രതയാണ്. സമവായ നീക്കത്തിലൂടെ സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. വിഷയത്തിൽ സർക്കാരിൻ്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നാണ് ഇനി അറിയേണ്ടത്. 24 കോട്ടയം.